മേ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി അപ്ഡേറ്റ്സ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പകുതി പോലെ തന്നെ ഈ ആഴ്ച റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏതൊക്കെ മൂവുകളിൽ നിന്ന് നമുക്ക് പറയാൻ വേണ്ടി പോകുന്നത് ഈ ആഴ്ച്ച റിപ്പബ്ലിക് ഡേ ഹോളിഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിത്രം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഏകദേശം മൂന്ന് ചിത്രങ്ങൾ തമിഴിൽ നിന്നും ഒരു ചിത്രം ഹിന്ദിയിൽ നിന്നും ഒരു ചിത്രം മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കെന്തായാലും അതേ ഏതൊക്കെ ചിത്രങ്ങൾ നമുക്കെന്തെങ്കിലും നോക്കാം ഈ ആഴ്ച പകുതി പോലെ തന്നെ നാൾ ഏറനാൾ കാത്തിരില്ലെങ്കിൽ വർഷങ്ങൾ കാത്തിരിപ്പിച്ച് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മൂവിയാണ് മലക്കോട്ടെ ബാലപൻ കാരണം അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ലീദ്യാജ്ഞാസ് പള്ളിശേരി ഇപ്പോൾ നമ്മൾ ലാലാട്ടിനും ഒന്നിക്കുന്ന പ്രത്യേകത ഇപ്പോൾ ടീച്ചറും ട്രെയിലുകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു ലാലാട്ടിൻ്റെ വ്യത്യസ്തമായ തിരിച്ചേര് രണ്ടായിരത്തി ഇരുപത്തി നാല് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്ന ചിത്രം തന്നെയായിരിക്കാം മലക്കോട്ടെ ബാലപം മലക്കോട്ടം പാലപം റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന അതായത് ജനുവരി ഇരുപത്തഞ്ചാം തീയതി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വ്യാഴാഴ്ച ഇത് മലയാളത്തിൽ കൂടാതെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പേനന്തി മൂവി തന്നെയാണ് മലയക്കോട്ടൻ പാലപൻ വളരെയധികം പ്രത്യേകതകളുണ്ട് ലാലാട്ടൻ കൂടാതെ ഒരുപാട് താരങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ സിൽസടക്കം പുറത്ത് തോട്ടിരുന്നില്ല എന്തെങ്കിലും നമ്മളെ ലിജയും ലോ ലാലേട്ടനും ഒന്നിക്കുമ്പോൾ ഉള്ള ഒരു മേജിക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വലിയൊരു വിജയ ചിത്രം എന്ന് ആശംസിക്കുന്നു അടുത്ത തമിഴിൽ നിന്ന് മൂവിയാണ് ബ്ലൂ സ്റ്റാർ എന്നാണ് മോഡിടെ പേര് അശോക് സെലവൻ ആണ് ഇതിൽ പ്രധാനമായ വീടിനും റോൾ വരാൻ വേണ്ടി പോകുന്നത് ഇതൊരു ആക്ഷനും സൗഹൃദം പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മൂവി തന്നെയായിരിക്കും പഴയൊരു കാലാവളിൽ നിന്ന് തുടങ്ങുന്ന കൃതിയെന്നാണ് ബ്ലൂ സ്റ്റാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കോളേജ് ലൈഫും കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ബ്ലൂ സ്റ്റാർ ഗംഭീരമായിട്ടുള്ള ഒരു വിജയം തന്നെ സാക്ഷ്യം വയ്ക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ തന്നെ തമിഴിൽ നിന്നും റിലീസ് ചെയ്യാൻ വേണ്ടിയിരുന്ന മറ്റൊരു മൂവിയാണ് സിംഗപ്പൂർ സലൂൺ എന്നാണ് മൂടെ പേര് ഇത് ബാലാജിയാണ് ഇതിൽ പ്രധാനമായ റോൾ വരാൻ വേണ്ടി പോകുന്നത് ബാലാജി കൂടാതെ നമ്മുടെ മലയാളത്തിൽ നിന്നും ലാൽ അതേപോലെ ധ്യാ രാജും പ്രധാനമായ റോളിൽ വരാൻ വേണ്ടി പോകുന്ന പ്രത്യേകത ഉണ്ട് സലൂൺ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സലൂൺ അതായത് ഒരു മുടിവെട്ടുകടയുമായി ബന്ധപ്പെട്ടുള്ള കോമഡി ട്രാക്കിൽ പറഞ്ഞ് പോകുന്ന ഒരു കഥയാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ട്രെയിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നായികായിട്ട് മീനാക്ഷി ഇതിൽ നായികായിട്ട് വരാൻ വേണ്ടി പോകുന്ന എന്ന പ്രത്യേകതയും നമ്മുടെ സിംഗപ്പൂർ സലൂൺ എന്ന് പറഞ്ഞ മൂവിക്കുണ്ട് അതുപോലെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടി ഇപ്പം തമിഴിൽ നിന്നുമല്ല ഒരു ഹിന്ദി മൂവിയാണ് ഫൈറ്റർ എന്നാണ് മൂവിയുടെ പേര് ഹൃദക് റോഷൻ അതുപോലെ തന്നെ ദീപിക പതുക്കോൺ ഒന്നിക്കുന്ന മൂവിയാണ് ഫൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഫൈറ്ററിനെ ഒരുപാട് ആയത്തിൽ കാത്തിക്കുന്നത് അതുപോലെ തന്നെ ഫൈ സ്പൈ യൂണിവേഴ്സൽ മൂവിയാണ് ഫൈറ്റർ എന്ന് പറഞ്ഞ മൂവിക്ക് പ്രത്യേകിച്ച് സ്പൈറ്ററിനുണ്ട് എന്തായാലും ഫൈറ്റർ എന്തായാലും ഒരു ഹിന്ദിയിൽ നിന്നും ഒരു അല്ലെങ്കിൽ ബോളിവുഡിൽ നിന്ന് പ്രധാനമായിട്ടൊരു ഗസ്റ്റ് റോൾ വരുന്ന കാര്യത്തിൽ നിന്നും അവർക്ക് യാതൊരു സംശയമില്ല കാരണം നമ്മുടെ പദാനം എന്നു പറഞ്ഞ മൂവിയിൽ ടൈഗറും അതുപോലെ തന്നെ നമ്മുടെ ഫൈറ്ററിലെ ഹൃദയക്രോഷനും വന്നിരുന്നു അതുപോലെ തന്നെ എന്തായാലും യൂണിവേഴ്സൽ മൂവി തന്നെയാണെന്നൊക്കെ പ്രതീക്ഷിക്കാം ഗംഭീരമായിട്ടുള്ള ഒരു ഗസ്റ്റ് റോളൊക്കെ എല്ലാവരും കാത്തിരിക്കുന്നതാണ് പ്രത്യേകത എൻ്റെ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ചിത്രങ്ങളെല്ലാം ഈ വരുന്ന വെള്ളിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച അതായത് വെള്ളിയാഴ്ച അല്ല സോറി അതായത് ഇരുപത്തഞ്ചാം തീയതി ആഴ്ച ഹോളിഡേയുമായി ബന്ധപ്പെട്ടുള്ള ദിവസം മാർ റിലീസ് ചെയ്യുമ്പോഴും വെള്ളിയാഴ്ച നമ്മുടെ പബ്ലിക് ഹോളിഡേ ഹോളിഡേയാണ് റിപ്പബ്ലിക് ആണ് അപ്പോൾ ഇത്രയും ചിത്രങ്ങൾ വഹി സാക്ഷം വഹിച്ചുകൊണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ഏത് ചിത്രത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സിലെ പെടുത്തുക ആരായിരിക്കും പിൻ ചെയ്യുക ആരൊക്കെയാണ് മലയക്കോട്ടെ ബാലപനം എന്ന് പറഞ്ഞ മൂവിക്ക് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ടൈപ്പിനെ കമൻറ്റ് ബോക്സിൽ പെടുത്തുക അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്